നോൺസ്റ്റിക് പാത്രങ്ങൾ ശത്രുവോ അതോ മിത്രമോ? പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നവർ മൺപാത്രത്തിലും മറ്റുമായിരുന്നു ഭക്ഷണം പാകം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നോൺസ്റ്റിക് പാത്രങ്ങൾ ആ സ്ഥാനം അപഹരിച്ചിരിക്കുകയാണ്. നോൺസ്റ്റിക് പാത്രങ്ങളാണ് ഇപ്പോൾ ഏതൊരു അടുക്കളയിലും കൂടുതലായി കാണാൻ കഴിയുന്നത്. പാചകം പെട്ടെന്ന് തന്നെ നടക്കുന്നത് കൊണ്ട് നോൺസ്റ്റിക് പാത്രങ്ങൾക്ക് പ്രിയം ഏറുകയും ചെയ്യുന്നുണ്ട്. പല ആളുകളും നോൺസ്റ്റിക് പാത്രങ്ങളെ അടുക്കളയ്ക്ക് ലഭിച്ച ഒരു അനുഗ്രഹമായി കണക്കാക്കുമ്പോൾ ഇത് ഒരാളുടെ ആരോഗ്യ കാര്യത്തിൽ എന്തെങ്കിലും ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? വിശദമായി അന്വേഷിക്കാം. ഏവർക്കും ചാനൽ മലയാളത്തിലേക്ക് സ്വാഗതം. മൺപാത്രങ്ങളിൽ നിന്നും അലുമിനിയം പാത്രങ്ങളിലേക്കും സ്റ്റീൽ പാത്രങ്ങളിലേക്കും പരിവർത്തനം ചെയ്യപ്പെട്ട അടുക്കളയിൽ ഇന്ന് താരം നോൺസ്റ്റിക് പാത്രങ്ങളാണ്. വളരെ കുറഞ്ഞ അളവിൽ എണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യാൻ സാധിക്കുമെന്ന കാരണത്താലാണ് നോൺസ്റ്റിക് പാത്രങ്ങൾ ഇത്രയേറെ പ്രിയങ്കരമാകാൻ കാരണം. 1938 ഏപ്രിൽ 6 അമേരിക്കയിലെ ഡ്യുപോൺ കമ്പനിയിലെ രസതന്ത്രജ്ഞനായിരുന്ന 26-കാരൻ റോയ് പ്ലങ്കറ്റ് എന്ന ശാസ്ത്രജ്ഞനും സഹപ്രവർത്തകരും കമ്പനിയുടെ ഗവേഷണ ലാബിൽ ജോലി ചെയ്യുകയായിരുന്നു. ഫ്രിഡ്ജുകളിലും ഫ്രീസറുകളിലും ഉപയോഗിക്കാനുള്ള ടെട്രാഫ്ലോറോ എത്തിലിൻ വാതകം കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു അവർ. ലബോറട്ടറിയിൽ TFE ഉണ്ടാക്കാനായി ക്ലോറോഫോമും ഹൈഡ്രജൻ ഫ്ലൂറൈഡും മിക്സ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ പോയി രാവിലെ തിരികെ വന്നപ്പോൾ ടാങ്കിന്റെ അടിയിൽ ഒരു കട്ടിയുള്ള പാട കാണപ്പെട്ടു. പ്ലങ്കറ്റ് അതിനെ പല പരീക്ഷണങ്ങൾക്കും വിധേയമാക്കി. വീരം കൂടിയ രാസവസ്തുക്കളിൽ ലയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കട്ടിയുള്ള പാടയ്ക്ക് അനക്കമില്ല. കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയ അദ്ദേഹം 1945 അതിനൊരു പേരിട്ടു, ടെഫ്ലോൺ. ഇത് അപൂർവമായി വഴുതലുള്ള പ്രതലമാണെന്ന് കണ്ടെത്തി. രസതന്ത്രത്തിന്റെ ഭാഷയിൽ പോളി ടെട്രോ ഫ്ലൂറോ എത്തിലിൻ 4 ഘടകങ്ങളാണ് ടെഫ്ലോണിനുള്ളത്. ഫ്ലൂർസ്പാർ, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, ക്ലോറോഫോം, വെള്ളം എന്നിവ 590 മുതൽ 900 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ശേഖരിച്ച് തണുപ്പിച്ച് സ്വയം കൂടിച്ചേരാൻ അനുവദിക്കുമ്പോഴാണ് ടെഫ്ലോൺ ലഭിക്കുന്നത്. നോൺസ്റ്റിക് പാത്രങ്ങൾ, വെള്ളം പിടിക്കാത്ത തുണിത്തരങ്ങൾ, എണ്ണയും മെഴുക്കും പിടിക്കാത്ത കടലാസ്, സൗന്ദര്യവർദ്ധന വസ്തുക്കൾ, ഗവേഷണ സാമഗ്രികൾ, അങ്ങനെ പലതിലും ടെഫ്ലോൺ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചൂട്, വൈദ്യുതി, എണ്ണമെഴുക്ക്, വെള്ളം, മറ്റു രാസവസ്തുക്കൾ എന്നിവ തടയാനുള്ള ടെഫ്ലോണിന്റെ ശേഷി അപാരമാണ്. PTFE ആദ്യമായി അലുമിനിയം പ്രതലത്തിൽ സ്ഥിരതയുള്ളതായി ചേർക്കാമെന്ന് കണ്ടെത്തിയത് മാർക്ക് ഗ്രിഗറി എന്ന ഫ്രഞ്ച് എഞ്ചിനീയറാണ്. മാർക്ക് ഗ്രിഗറിയും അദ്ദേഹത്തിന്റെ പത്നി കോളറ്റും കൂടിയാണ് 1956 ആദ്യമായി നോൺസ്റ്റിക് പാത്രങ്ങൾ വിപണിയിൽ എത്തിച്ചത്. പാചകവാതകത്തിന്റെ കുറച്ചുള്ള ഉപയോഗം, എളുപ്പത്തിലുള്ള പാചകം എന്നിവയെല്ലാം മുൻനിർത്തിയാണ് എല്ലാവരും നോൺസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. നോൺസ്റ്റിക് പാത്രങ്ങളുടെ ഉപയോഗം പല രീതിയിലും ഒരാളുടെ ആരോഗ്യ കാര്യത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഫ്രാൻസ്, ഇറ്റലി, ബെൽജിയം തുടങ്ങിയ ധാരാളം രാജ്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിരോധിച്ചവയാണ് ഇത്തരം പാത്രങ്ങൾ. അമേരിക്ക 2014 ഇത്തരം പാത്രങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചു. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ അടിഭാഗത്ത് ഭക്ഷണത്തിന്റെ കണികകൾ പറ്റി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നോൺസ്റ്റിക് പാത്രങ്ങൾ യഥാർത്ഥത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നോൺസ്റ്റിക് പാത്രങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവിനെ ടെഫ്ലോൺ എന്നാണ് പൊതുവായി പറയുന്നത്. എന്നാൽ ടെഫ്ലോൺ ഒരു രാസവസ്തുവല്ല, ഒരു ബ്രാൻഡ് നെയിം മാത്രമാണ്. വെള്ളം പിടിക്കാത്ത ഒരു രാസവസ്തുവാണ് PTFE. ഭൗതികശാസ്ത്രത്തിൽ ഇതിനെ ഹൈഡ്രോഫോബിക് എന്നും പറയും. വെള്ളം ചേർന്ന ആഹാരം, എണ്ണ ഇവയൊന്നും ഈ പ്രതലത്തിൽ പറ്റിപ്പിടിക്കില്ല. കാർബണും ഫ്ലൂറിനും കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഫ്ലൂറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മൂലമുള്ള ഫ്ലൂറോ കാർബണുകളിലുള്ള ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് എന്ന പ്രതിഭാസമാണ് വെള്ളം പിടിക്കാതിരിക്കാനുള്ള കാരണം. തന്നെയുമല്ല, കാർബണും ഫ്ലൂറിനും ചേർന്നുള്ള ബലവത്തായ ഘടനയുള്ള ഈ പദാർത്ഥം മറ്റുള്ള കെമിക്കലുകളുമായി സാധാരണഗതിയിൽ രാസപ്രവർത്തനം നടത്തില്ല. ഇവയ്ക്ക് മറ്റുള്ള പോളിമറുകളെ അപേക്ഷിച്ച് താരതമ്യേന ഉയർന്ന ചൂടിൽ വിഘടിക്കാതെ നിലനിൽക്കുവാനും സാധിക്കും. ദോശ, അപ്പം എന്നിവ ചുടാനായി നോൺസ്റ്റിക് പാനുകൾ ആദ്യം ചൂടാവാനായി തീയിൽ വെക്കാറുണ്ടല്ലോ. ഇങ്ങനെ വെക്കുമ്പോൾ താപനില 400 മുതൽ 500 ഡിഗ്രി വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം വിഘടിച്ച ഫ്ലൂറോ കാർബണുകൾ ആഹാരത്തോട് ചേർന്ന് ശരീരത്തിനകത്ത് എത്താൻ സാധ്യതയുണ്ട്. 15 തരത്തിൽ വിഷാംശമുള്ള വാതകങ്ങളും കെമിക്കലുകളും ഇത്തരം കുക്ക്വെയറുകൾ പുറത്തുവിടുന്നു. ഇതിലെ പെർഫ്ലൂറോ ടാനിക് എന്ന ആസിഡ് ജന്മവൈകല്യങ്ങൾക്ക് പോലും കാരണമാകും.
കാൻസർ, നാഡീരോഗങ്ങൾ തുടങ്ങിയ പല രോഗങ്ങൾക്കും നോൺസ്റ്റിക് പാത്രങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ കാരണമുണ്ടാക്കുന്നുണ്ട്. സുരക്ഷിതമായ മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുക. മറ്റൊരു വിശേഷവുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.